നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 മണിക്കൂർ, കഴിഞ്ഞ ദിവസം നടത്തിയ ആ 5 മണിക്കൂർ കോടതി പറഞ്ഞതിലും 58 മിനിറ്റ് മുൻപേ ഹാജരാക്കിയ ദിവ്യ ബിപി. ഇതിനു മുൻപൊക്കെ കണ്ടിരുന്ന ആ ചിരിയും ആത്മവിശ്വാസവും ഒക്കെ തന്നെ പതിയെ പതിയെ ചോർന്നു തുടങ്ങി. കാര്യം, ആ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ തെളിവുകൾ സഹിതമാണ് പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിൽ ചിരിപറ്റി പി ദിവ്യ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം സാധൂകരിക്കാൻ കഴിയാത്തതാണ് ദിവ്യയുടെ ആത്മവിശ്വാസം ചോർത്തിയത്. ആദ്യ ദിനത്തിൽ മാധ്യമപ്രവർത്തകരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത്തവണ അതുണ്ടായിട്ടില്ല. തല കുനിച്ചാണ് ചോദ്യം ചെയ്യലിന് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും പിന്നീട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ദിവ്യ മടങ്ങിയത്. 5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിലെ പ്രതിയായ PP ദിവ്യയെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:00 കൂടി ദിവ്യയെ വീണ്ടും ജയിലിൽ അടച്ചു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ചുരിദാർ അണിഞ്ഞാണ് ദിവ്യ ചോദ്യം ചെയ്യലിന് എത്തിയത്. കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലെ റിമാൻഡ് തടവുകാരിയാണ് ദിവ്യ. പോലീസ് ഹർജി നൽകിയത് പ്രകാരമാണ് ദിവ്യയെ 1 ദിവസത്തേക്ക് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വിട്ടു നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു സമയമെങ്കിലും 4 മണിയോടെ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും കണ്ണൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാറിന്റെ നേതൃത്വത്തിലാണ് 5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് PP ദിവ്യ ചെയ്തത് എന്നാണ് വിവരം. താൻ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കളക്ടർ അരുൺ K വിജയൻ ക്ഷണിച്ചിട്ടാണ് എന്നും ADM വ്യക്തിഹത്യ ചെയ്തിട്ടില്ല എന്നും ദിവ്യ പറയുന്നു. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ വാചകം സർക്കാർ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് PP ദിവ്യ പറഞ്ഞു. എന്നാൽ ADM ജീവനൊടുക്കുമെന്ന് കരുതിയില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്നും ദിവ്യ പറയുന്നു. അതിനിടെ ദിവ്യയുടെ ജാമ്യാപേക്ഷ വാദം കേൾക്കാൻ മാറ്റി നവംബർ 5 കോടതി വാദം കേൾക്കും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. നവീൻ ബാബുവിന്റെ കുടുംബം ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് ദിവ്യയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനും പമ്പിന് അനുമതി വൈകിപ്പിച്ചതിനും തെളിവ് ഇല്ല എന്നും റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെന്ന കണ്ണൂർ കളക്ടറുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ എന്തുദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് എന്ന റിപ്പോർട്ടിൽ പറയുന്നില്ല. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ മന്ത്രി K രാജൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ട്. തനിക്ക് മുന്നിൽ വരുന്ന ഫയലുകൾ വൈകിപ്പിച്ചിരുന്ന ആളല്ല നവീൻ ബാബു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ക്രമവിരുദ്ധമായി നവീൻ ബാബു ഒന്നും ചെയ്തിട്ടില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ മാധ്യമങ്ങൾ കൈമാറിയത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് എന്നും ജോയിന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു.